ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. നമ്മൾ കുറേ നാളായിട്ട് ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട് അല്ലേ. അപ്പൊ എന്നോട് കുറച്ച് പേര് ചോദിക്കാറുണ്ട് വ്ളോഗ് ഇട്, വ്ളോഗ് കാണാൻ ഇഷ്ടമാണ്. ചിലവർ ചോദിക്കുക എന്താണ് ഇത്രയും ഡിലേ വരുന്നത്, കാണാറേ ഇല്ലല്ലോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് ശരിക്കും ബിസിയാണ് ഇപ്പോ. വീട്ടിലെ കാര്യങ്ങള്, ജോലി കാര്യങ്ങള്, നമ്മുടെ വീഡിയോ, അങ്ങനെ കുറെ കാര്യങ്ങളിലൊക്കെ ബിസിയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ആമിക്കുട്ടിയുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ വരികയാണ്. ഈ 9th അവളുടെ പള്ളിയിലുള്ള പരിപാടി. ഹോളി കമ്മ്യൂണിയൻ റിസീവ് ചെയ്യുന്നത് ശനിയാഴ്ചയാണ്, പിന്നെ ഞായറാഴ്ചയാണ് അതിന്റെ പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റേതായ കുറച്ച് ഒരുക്കങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ പുറകിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഈ നമ്മൾ ആ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുന്നു. പിന്നെ ആമിക്കുട്ടിയുടെ ഉടുപ്പ് നാട്ടിലാണ് തയ്പ്പിച്ചത്, അപ്പൊ അത് കിട്ടാ, അത് ഇങ്ങനെ ഓൺലൈനിലാണ് നമ്മൾ അളവൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ അതിന്റെ തിരക്കും ആ കൊടുക്കുന്ന തിരക്കും, പിന്നെ എന്റെ സാരിയുടേത്, മക്കളുടെ ആൺപിള്ളേരുടെ ഡ്രസ്സ്, ഹസ്ബൻഡിന്, അപ്പൊ അങ്ങനെയൊക്കെ മൊത്തം ഒരു ഒരു ഭയങ്കര റഷായിരുന്നു. കാര്യം ഇത് നമുക്ക് ഒരു 2 മാസത്തിന്റെ പ്രിപ്പറേഷനാണ് ഈ ഒരു ഹോളി കമ്മ്യൂണിയൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള സമയം ചെലവാക്കുന്നതും ചർച്ച സമയം പോകുന്നതും ഒന്നും നമ്മൾ അറിയാതെയൊക്കെ പോയി, അത്രയും തിരക്കായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഡിലേ വന്നത്. അപ്പൊ എന്നോട് കുറെ പേര് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇല്ലാത്ത, കാണാനേ ഇല്ലല്ലോ, ആളെവിടെയാണെന്നൊക്കെ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു കൊച്ചു അപ്ഡേറ്റ്. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ആമിക്കുട്ടിയുടെ ഈ ഹോളി കമ്മ്യൂണിയന്റെ. ഹോളി കമ്മ്യൂണി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻസ് അല്ലാത്തവർക്ക് ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് പറയുന്നത് വെച്ചാ, ഹോളി കമ്മ്യൂണി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്രിസ്ത്യൻസിന്റെ ഒരു സ്റ്റേജ് ആണ് കേട്ടോ. ആദ്യം നമ്മൾ മാമോദീസ, ബാപ്റ്റിസം, അത് കഴിയുമ്പോൾ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ, പിന്നെ കൺഫർമേഷൻ എന്നുള്ളതുണ്ട്, അത് കഴിയുമ്പോൾ ആണ് കല്യാണം, അങ്ങനെ അങ്ങനെയൊക്കെ പോകുന്ന ഒരു സ്റ്റേജ് ആണ് നമ്മുടെ ഒരു ക്രിസ്ത്യൻ ലൈഫില് ആസ് എ ക്രിസ്ത്യൻ. അപ്പം അതിലുള്ള ഒരു ചെറിയൊരു ഒരു ഫേസ് ആണ് ഈ ഒരു ഹോളി കമ്മ്യൂണിയൻ. അപ്പൊ അത് ഇങ്ങനെ നമ്മളിങ്ങനെ നാട്ടിൽ നടത്താന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് നാട്ടിൽ നടത്താൻ പറ്റില്ല. ആക്ച്വലി നടത്തുവാണെങ്കിൽ ഈ ഒരു ഓഗസ്റ്റിൽ നടത്താന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ അത് നമ്മളിപ്പോ ഇവിടെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പൊ അങ്ങനെയാണ് ഹോൾ. പിന്നെ ഈ പാർട്ടി നടക്കുന്നതിന്റെ ഹോളൊക്കെ ഹോളായിട്ടാണ്, നമ്മുടെ വീട്ടിലല്ല. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ വേറൊരു ദിവസം ഒരു ക്വിക്കായിട്ട് കാണിക്കാം. എത്രത്തോളം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അറിയാലോ ഹോളി കമ്മ്യൂണിയനാണ്, നമുക്ക് നാട്ടിലെ പോലെ ഒത്തിരി ഹെൽപ്പ് ഒന്നും നമ്മുടെ ഫാമിലി ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഒത്തിരി അങ്ങനെ ഹെൽപ്പ് ഉള്ള ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ. അപ്പൊ അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ആരുടെയെങ്കിലും ഹെൽപ്പ് എടുത്തിട്ടോ ഞാനോ എങ്ങനെയെങ്കിലൊക്കെ വീഡിയോ എടുക്കാൻ നോക്കാം. അപ്പൊ ഇന്ന് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഹോളി കമ്മ്യൂണിയന്റെ പ്രിപ്പറേഷൻ എന്താണെന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. കാര്യമായിട്ട് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, കാരണം ഒത്തിരി നാളത്തെ ഒരു പ്രിപ്പറേഷനാണ്. എന്തായാലും നമുക്ക് കാണാം പുറകില് ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എന്താണെന്നൊക്കെ ഉള്ളതൊന്ന് കാണിക്കാം. മാത്രമല്ല നമ്മുടെ ആമയുടെ ഉടുപ്പും പിന്നെ ആമയുടെ ഷൂസ്, പിന്നെ തലയിൽ വെക്കുന്ന ടിയാര, ക്രൗണൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ എന്താന്നുള്ളത് ഒന്ന് ക്വിക്ക് ആയിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പം എന്റെ കയ്യിൽ ഇരിക്കുന്നത് കേക്ക് സ്റ്റാൻഡ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു 3-tier കേക്ക് സ്റ്റാൻഡ് എന്നൊക്കെ പറയത്തില്ലേ. ഇത് ഡിസ്പോസിബിൾ ആണ്, നമുക്ക് വേണമെങ്കിൽ അത് എടുത്ത് വെക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഒത്തിരി ഹെവി ഒന്നുമല്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇത് നമ്മൾ മേടിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ എനിക്ക് തോന്നുന്നു 8 pounds, 8 pounds എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം 800 rupees വില വരുന്ന 3 pounds ഉണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല നല്ല ക്വാളിറ്റിയും കൂടിയാണ്. അപ്പൊ ഇതാണ് നമ്മളൊരു കേക്ക്, നമ്മുടെ കപ്പ് കേക്ക് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാൻഡ് ഇതാണ്. അപ്പൊ ഇത് പൂട്ട് 3 pounds ഉണ്ട്, പക്ഷെ 3 pounds ഞാൻ എടുക്കുന്നില്ല, 2 pounds എടുക്കുന്നുള്ളൂ. കാരണം നമ്മുടെ സ്റ്റേജില് ഈ പറഞ്ഞ പോലെ 3 stands ആണ് ഉള്ളത്. അപ്പൊ അതില് 1 pound മെയിൻ കേക്കും ബാക്കി 2 pounds ഇതുപോലത്തെ കപ്പ് കേക്ക് സ്റ്റാൻഡും വെക്കാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ്. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഞങ്ങളൊരു കടയിൽ പോയി ഇപ്പൊ ഞങ്ങൾക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഒരു ഒരു ഭരണി പോലെ, നമ്മുടെ നാട്ടിലൊക്കെ ഭരണിയില്ലേ, ആ ഭരണിയിൽ കൂട്ടിയിരിക്കുന്ന ഒരു പാത്രമാണ്. അപ്പൊ ഇതും ഞാൻ അവിടെ വെക്കാൻ നോക്കുന്നുണ്ട്, കാരണം നമ്മുടെ വൈറ്റ് തീമാണ്. അപ്പൊ അവിടെ ഈ ഒരു യെല്ലോ കോൺട്രാസ്റ്റ് കളർ വരുമ്പോഴത്തേക്കും ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഹോള് കിട്ടിയിട്ടില്ല, ഹോള് കിട്ടിക്കഴിഞ്ഞെന്നാലാണ് അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പൊ അന്ന് ഞാൻ ഇത് എന്തായാലും കൊണ്ടുപോകും, ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്തോട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട്. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഈ ഒരു സുന്ദരക്കുട്ടപ്പനെ എവിടെയെങ്കിലും ഞാൻ ഫിറ്റ് ചെയ്യാൻ നോക്കും. കാരണം ഇത് ബ്യൂട്ടിഫുൾ ആണ്, അത് ഭയങ്കര ഉണ്ടാവും, നല്ലൊരു ഭരണിയാണ്. ബീന്നാണ്, സ്വീറ്റ് ട്രീറ്റ്സ് എന്നൊക്കെ പറഞ്ഞ നല്ലൊരു ഭരണി പോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ ഇത്
കൊണ്ടുപോകാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഇത് അതിനകത്ത് എന്തെങ്കിലും ചോക്ലേറ്റ്സ് ഒക്കെ ഇട്ട് വെക്കാന്ന് വിചാരിച്ചു, ഒരു ട്രീറ്റ് പോലെ കുട്ടികൾക്കൊക്കെ കഴിച്ച് വന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ഇത് അങ്ങനത്തെ ഒരു സംഭവം. അത് നമ്മുടെ ലീയമാണ് കേട്ടോ ഇരിക്കുന്നത്. ലീയത്തിന് ക്ലാസ് ഇല്ല അല്ലെ? ലീലുവിന്റെ സ്കൂളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിപ്പം കോളേജില് ഉള്ള പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ ഒരു സമയത്ത് വെക്കേഷനിലാണ് കേട്ടോ ലീലു ഇരിക്കുന്നത്. പിന്നെ ഞാനിവിടെ കാണിക്കാന്ന് ഓർത്ത് നമ്മുടെ കുറച്ച് ചെടികൾ നിങ്ങളൊന്ന് കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. കാരണം ഞാൻ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്ന ചെടികളൊക്കെ ഭയങ്കര ഒരു സന്തോഷമല്ലേ കാണിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ മണി പ്ലാന്റ് ആണിത്. ഇവിടെ പോത്തോസ് എന്നൊക്കെയാണ് പറയുക. You're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away. ഇനി നമ്മുടെ സാരിയുടെ കാര്യം നോക്കാം കേട്ടോ. ഞാൻ സാരി എടുത്തിട്ടുള്ള ഇതാണ് നമ്മുടെ ഒരു സാരി. ഈ സാരി ഞാൻ എടുത്തിട്ടുള്ളത് പോത്തീസ് എന്നാണ്, അല്ല പോത്തീസ് ആണോ, ആ പോത്തീസ് എന്നാണ് ഈ സാരി എടുത്തിട്ടുള്ളത്. ഇത് ഓൺലൈൻ ആയിട്ട് ഇപ്പം നമ്മൾ താമസിക്കുന്നത് യു കെയിലാണ്. അപ്പം ഇപ്പം യു കെയിലുള്ളവർക്ക് എനിക്ക് എല്ലാവർക്കും അറിയുമെന്ന് അറിയത്തില്ല. എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദർ പറഞ്ഞിട്ടാണ്. ഓസ്ട്രേലിയയിൽ അവർ അങ്ങനെയാണ് മേടിക്കാറ്, ഓൺലൈനിൽ പോത്തീസിൽ പെർച്ചേസ് ചെയ്യാം. ഒരു 5 ദിവസമോ 6 ദിവസത്തിനകത്തോ നമുക്ക് കിട്ടും ചെയ്യും ഓൺലൈനായിട്ട് നമ്മൾ മേടിക്കുമ്പോൾ. അപ്പം അങ്ങനെയാണെന്ന് ഞാനിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താണെങ്കിലും ഞാൻ എന്താ നമ്മുടെ സാരി മേടിച്ചിട്ടുണ്ട്. സാരി എന്തുമാത്രം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഇത് ബാക്കിയൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട്, അതായത് നമ്മുടെ ഹാളില് പരിപാടിയൊക്കെ നമ്മൾ നടത്തത്തില്ലേ, ആ ഒരു സമയത്ത് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇത് ഒത്തിരി ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു സാരിയാണിത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. അതിൻ്റെ പട്ടും കാര്യങ്ങളൊക്കെ ഒത്തിരി ഹെവി ആയിട്ടുള്ള ഒരു സാരിയാണ്. അപ്പോൾ എത്രത്തോളം ഭംഗി വരും എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ അറിയും, ഉടുത്തു കഴിഞ്ഞാൽ അറിയത്തുള്ളൂ. എന്തായാലും ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ടുള്ള ഒരു കളറാണ്. എനിക്ക് ബോട്ടിൽ ഗ്രീൻ കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് വെച്ചിട്ട് ഉള്ള ഒരു സാരിയാണിത്. പിന്നെ ആൺപിള്ളേരൊക്കെ എടുക്കാൻ പോകുന്നത് ഒരു സൂട്ടാണ്, അതായത് നമ്മുടെ നാട്ടിലെ കോട്ടും സൂട്ടെന്നൊക്കെ പറയുന്നത് പോലെ. അവർക്ക് 3 പേർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് മേടിച്ചിരിക്കുന്നത്. പല കളറായിട്ടുള്ളതാണ് അവർക്ക് മേടിച്ചിട്ടുള്ളത്. പിന്നെ ആമിക്കുട്ടിക്ക് അവളുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ആയതുകൊണ്ട് അവളുടെ നമുക്കറിയാലോ വൈറ്റ് ഉടുപ്പായിരിക്കും ഇടുന്നുണ്ടാവുക. അപ്പം അത് ഉണ്ട്. പിന്നെ ആമിക്കുട്ടിയുടെ ഉടുപ്പൊക്കെ മേടിച്ചിട്ടുള്ളത് ഫിംഗർ പ്രിന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബൂട്ടിക്കാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഒക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ജിനി എന്നാണ് അവളുടെ പേര്. എൻ്റെ ഫ്രണ്ടാണ്. നല്ല രീതിയിലൊക്കെ തയ്ച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഓർത്ത് പേടിച്ചു പോയായിരുന്നു. കാരണം എന്തുമാത്രം നമ്മൾ ഈ ഓൺലൈനിലൊക്കെ അളവ് കൊടുക്കുന്നത് കൊണ്ട് എന്തുമാത്രം പെർഫെക്റ്റ് ആയിട്ട് വരും എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിനും ഓൾട്ടർ ചെയ്യേണ്ട വന്നില്ല. അത്രയും പെർഫെക്റ്റ് ആയിരുന്നു സ്റ്റിച്ചിങ് എല്ലാം. നമ്മൾ എന്താണോ കൺവേ ചെയ്തത് അത് തന്നെയാണ് നമുക്ക് ഡെലിവറി ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പം അതും കൂടെ ഞാൻ ഉടുപ്പ് കാണിക്കാം. അപ്പം ഇതൊരു ക്വിക്ക് വീഡിയോ ആണ് കേട്ടോ. എനിക്ക് നിങ്ങളായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം എന്താണ് അപ്ഡേറ്റ് എന്ന് സ്ഥിരം ചോദിക്കുന്ന ആളുകളുണ്ട്. എന്താണ് എൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അവരായിട്ടൊന്ന് ഇതൊന്ന് ക്വിക്കായിട്ട് ഷെയർ ചെയ്തൊന്നേയുള്ളൂ. അപ്പം നമുക്ക് ആമിക്കുട്ടിയുടെ ഉടുപ്പൊന്ന് കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ ആമിക്കുട്ടിയുടെ ഡ്രസ്സ്. അത് എന്തുമാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എനിക്കറിയില്ല. ഇത് വളരെ ലോങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. വളരെ ലെങ്തി ആയിട്ട് ഫ്ലോറിൽ മുട്ടിക്കെടുക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇങ്ങനെയാണ് ഡ്രസ്സ് ഇരിക്കുന്നത്. ഇത് ഇതിന്റെ ഫ്രണ്ടില് ഇതൊരു ബ്രൈഡൽ, അങ്ങനെയാണ് എന്നടുത്ത് പറഞ്ഞത്. അതായത് ബ്രൈഡലിനൊക്കെ ബ്രൈഡ്സിനൊക്കെ തയ്ക്കുന്ന രീതിയിലുള്ള തുണിയും കാര്യങ്ങളും ആ ഒരു സ്റ്റിച്ചിങ്ങിലാണ് ഇത് തയ്ച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം മാമീനെ ഇടിപ്പിച്ച് നോക്കിയായിരുന്നു കേട്ടോ. നെക്ക് ലേസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. എന്തുമാത്രം ക്ലിയർ ആണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ അത് ലേസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഫുൾ സാറ്റിൻ ആണ്. അത് കൂടാതെ നമുക്ക് നല്ലൊരു ഒരു ബോ ഒക്കെ വെച്ച് എനിക്ക് സിമ്പിളായിട്ട് ഞങ്ങൾക്ക് വേണമെന്നുണ്ടായിരുന്നു. ഒത്തിരി വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് നമ്മളും ആഗ്രഹിച്ചത്. അതനുസരിച്ചിട്ട് തന്നെ ഇത് തയ്ച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഡ്രസ്സ്. പിന്നെ നമ്മൾ ഷൂസ് മേടിച്ചിട്ടുള്ളത് ഇതാണ്. ഇതെന്ന് പറയുന്നത് മൺസൂൺ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഷൂസ് ആണത്. ഇതും ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. കുറച്ച് പേളിന്റെ വർക്ക് ഒക്കെ ഉണ്ട് ഇതിനകത്ത് കണ്ടോ. ഇതേപോലെ പേളിന്റെ വർക്ക് ഒക്കെയുള്ള ഒരു
സാധാരണ ഷൂ. ഇച്ചിരി ഹീൽസ് നമ്മൾ വെച്ചു, കാരണം ഈ ഫ്ലോർ ലെങ്ത് ഉള്ള ഉടുപ്പാണല്ലോ, ഗൗണാണ് അമ്മ ഇടുന്നത്. അപ്പൊ അത് വരുമ്പോഴത്തേക്കും ഇച്ചിരി ഹീൽസ് ആകുമ്പോഴത്തേക്ക് അവൾ ഇങ്ങനെ നടമ്പോ ചവിട്ടത്തില്ല എന്നുള്ള ഒരു വിശ്വാസത്തില് ഇച്ചിരി ഒരു ഹീൽ, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഹീലുള്ള വെഡ്ജ് എന്നാണോ പറയുക, വെഡ്ജ് അല്ല, ഇതുപോലത്തെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഹീൽസ് ഉള്ളത്, ഒത്തിരി പോയിന്റഡ് അല്ല. അപ്പൊ അതുകൊണ്ട് ഇവൾക്ക് നടക്കുമ്പോഴൊക്കെ കംഫർട്ട് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളൊരു ടിആർ ക്രൗൺ മേടിച്ചിട്ടുണ്ട്. ക്രൗണ് ആക്ച്വലി നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് ക്രൗൺ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒത്തിരി നല്ല ഭംഗിയുള്ള ക്രൗണാണ്. പക്ഷെ അത് ആമിക്കുട്ടിയുടെ തല ഇച്ചിരി ചെറുതായതുകൊണ്ട് നമുക്ക് അതിന് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത് ക്രൗൺ വെക്കുമ്പോഴത്തേക്കും ആമിക്കുട്ടീനെ കാണുന്നില്ല. അങ്ങനത്തെ ഒരു ക്രൗണാണത്, ഭയങ്കര ഒരു ബ്രൈഡ്സിനൊക്കെ വെക്കുന്ന പോലത്തെ ക്രൗൺ ആയിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രൗൺ അല്ലെങ്കിൽ ഒരു ടിആർ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഞാൻ കാണിക്കാം. അപ്പൊ നമ്മൾ മേടിച്ചിട്ടുള്ള ക്രൗൺ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രൗൺ ആണ്, വളരെ ക്യൂട്ടാണ്, കുഞ്ഞിതാണ്. ആമിക്കുട്ടിയുടെ തലയിൽ വെക്കുമ്പോഴത്തേക്കും അത് കറക്റ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു ക്രൗണും ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ഹെയർ ക്ലിപ്പ് മേടിച്ചു. ഇൻ കേസ് ഇനിയിപ്പം രണ്ട് ദിവസത്തെ പ്രോഗ്രാം ആണല്ലോ, ഒന്ന് സാറ്റർഡേ ആണ്, പള്ളിയിലത്തെ പരിപാടി ഉണ്ട്, അപ്പൊ അതിന് ആയിരിക്കും നമ്മൾ ക്രൗൺ വെക്കുക. അതിനുശേഷം നമുക്ക് പാർട്ടി വരുന്നത് ഞായറാഴ്ചയാണ്. അപ്പൊ അതിന് ഈ ഒരു ഹെയർ ക്ലിപ്പ് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്താണെന്നുള്ളത് അറിയില്ല, അതൊക്കെ ഒന്ന് ചെയ്ത് വരുമ്പോഴത്തേക്കും അറിയുള്ളൂ, ഒരു ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ എന്താണെങ്കിലും ഞാൻ ഇതൊരു ക്വിക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, നിങ്ങളായിട്ട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നൊക്കെ തോന്നി. അപ്പൊ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മളെല്ലാം ഇങ്ങനെ ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഇതുപോലത്തെ കൊച്ചു കൊച്ചു ഇപ്പൊ കേക്ക് സ്റ്റാൻഡും അതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ നമ്മള് നമ്മുടെ ഭാഗങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി നാളെ, അതായത് ഇന്നിപ്പോ ഇവിടെ വെള്ളിയാണ്, ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നാട്ടിലെ സമയം 11:30, 1:30, 2:30, 4.5 മണിക്കൂർ വ്യത്യാസമാണ്. അപ്പൊ 2:30 ആമിയുടെ ഹോളി കമ്മ്യൂണിയൻ പള്ളിയിൽ നടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രേയേഴ്സും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും വിഷസും ഒക്കെ വേണം. അപ്പം ആമിക്കുട്ടിയുടെ ഒരു ഭാഗത്തുനിന്ന് ഞാൻ പറയാണ്, ആമിക്കുട്ടി ഇപ്പൊ സ്കൂളിലൊക്കെ പോയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുക. ഞാൻ നാളത്തെ പ്രോഗ്രാം, പള്ളിയിലത്തെ പ്രോഗ്രാം പറ്റുന്നത് പോലെ എടുക്കാൻ നോക്കാം. അവളുടെ ഹെയർ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, പുള്ളിക്കാരത്തി ആയിരിക്കും ഹെയർ ചെയ്യുക. അല്ലാതെ വേറെ പ്രിപ്പറേഷൻസ് ഒന്നും നമ്മൾ നാളെ ചെയ്യുന്നില്ല പള്ളിയിലേക്ക് വേണ്ടിയിട്ട്. അവളൊന്ന് ഒരുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ മറ്റന്നാളാണ്, അതായത് സൺഡേ ആണ് ഇവിടെ പാർട്ടി. വൈകിട്ട് 6:30, 7 മണിക്കാണ് പാർട്ടി വരിക. അപ്പൊ അതിന്റെ വീഡിയോസും പറ്റുന്നതുപോലെ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ എപ്പോഴും ഉണ്ടാവണം. എന്താണെങ്കിലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ, ബൈ ബൈ. Tell me what's wrong and why.